യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നല്ലൊരു പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം, കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവവചനത്തിൽ ജീവിതം ആരംഭിക്കുന്നു, ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമെല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഒക്കെ വർദ്ധിച്ചു വരട്ടെ, ദൈവാനുഗ്രഹത്തിൽ വളരാൻ കഴിയട്ടെ. നല്ലൊരു വചനം ഈ ദിവസം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കാം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം, എസക്കിയേൽ 37:11, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, ഉണങ്ങി വരണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായി, ഒന്നുമില്ലാതായി. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ഞങ്ങൾ തീർത്തും തകർന്നുപോയി, ഞങ്ങൾ തീർത്തും പരാജയപ്പെട്ടു പോയി, ഞങ്ങൾ ഉണങ്ങി വരണ്ടിരിക്കുന്നു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഓ, ഇതെൻ്റെ അനുഭവമാണ്, ഇതെൻ്റെ സാഹചര്യമാണല്ലോ. ദൈവമേ, ഞാൻ ഇതുപോലെ അസ്ഥി പോലെ വരണ്ടായിരിക്കുന്നത്, ഉണങ്ങി വരണ്ടു, ജീവിക്കണമെന്ന് തന്നെ താല്പര്യമില്ലാത്ത പോലെ. പ്രതീക്ഷ നശിച്ചു, ഒരു സന്തോഷമില്ല, ഒട്ടും സമാധാനമില്ല. ഇതൊക്കെയാണോ നിങ്ങളുടെ അവസ്ഥ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അടുത്ത വാക്യം എന്നറിയാമോ? 12-ാമത്തെ വാക്യം, എസക്കിയേലിനോട് പറയുവാണ്, ഇപ്പോൾ ആ സാഹചര്യമല്ലേ പറഞ്ഞേ, നീ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ അവരോട് പറ, എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഈ കല്ലറയ്ക്കകത്താണ് കിടക്കുന്നത്, കല്ലറ ആ അവസ്ഥയെ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തുമെന്ന്. ഏതാ അവസ്ഥ? സിറ്റുവേഷൻ വളരെ മോശമാണ്. നമ്മളൊക്കെ പറയുന്ന വാക്കാണ്, എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, ആയിക്കൊള്ളട്ടെ. അടുത്ത വാക്യം, നിന്റെ ഈ അവസ്ഥ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന പോലാണേലും ദൈവം പറയാണ്, ആ കല്ലറ തുറന്ന് നിന്നെ ഞാൻ ഉയർത്തുമെന്ന്. ഇത് ഓരോ വ്യക്തികളോടും കുടുംബത്തോടും ദൈവത്തിൻ്റെ വാക്കാണ്. ഇന്ന് കിടക്കുന്നത് കൂരാക്കൂരിട്ടിലുള്ള കല്ലറയിലും ദുർഗന്ധമുള്ള അവസ്ഥയിലും, ഇനി ആര് രക്ഷിക്കാനാ എന്നെയൊക്കെ എന്ന് ചിന്തിക്കുന്ന നിലയിലുമാണോ ആ കല്ലറയുടെ ആ അടപ്പ് തുറക്കാൻ പോവുകയാണ്. ആ അടപ്പ് തുറക്കാൻ ദൈവത്തിൻ്റെ കരം ഈ ശുശ്രൂഷയെ എസക്കിയേലോട് പറയുകയാണ്, നീ പോയി പറ. ഈ വചനം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പറയുകയാണ്, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടാണ് ഈ വാക്ക് പറയുന്നത്, നിന്നെ കേൾപ്പിക്കാനായത് പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്ന് ഈ അടപ്പ് തുറന്ന് നിന്നെ ഉയർത്തും. ഒരു വാക്കും കൂടിയുണ്ട്, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. അസ്ഥിയായിട്ടല്ല, ഉണങ്ങി വരേണ്ട അവസ്ഥയിലല്ല തിരികെ കൊണ്ടുവരുന്നത്, അത്ഭുതമായി തിരികെ കൊണ്ടുവരും. അത്ഭുതപ്പെടും. ഇന്നലകളിൽ നിന്നെക്കുറിച്ച് ചിന്തിച്ചവർ ഇന്ന് അത്ഭുതപ്പെടും, കാരണം ദൈവം നിന്നെ ആ അവസ്ഥയിൽ നിന്ന് വിമോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. ഈ വാക്ക് ശ്രദ്ധിക്കാം, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആര് വിമോചിപ്പിക്കും? എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആര് പുറത്തു കൊണ്ടുവരും? എൻ്റെ ഈ അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരും? ഇതാ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ വചനം നീ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും നിന്നെ അടച്ചിട്ടിരിക്കുന്ന കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം നിന്നെ കേൾപ്പിക്കുന്നതാണ്.
മനസ്സടഞ്ഞു പോയവരുണ്ട്, അല്ല മനസ്സിടിഞ്ഞു പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്, അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കാരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിനക്കൊരു ദൈവമുണ്ട്, സഹായിക്കുന്നൊരു ദൈവമുണ്ട്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്, അത്ഭുതകരമായി നടത്തുന്നൊരു ദൈവമുണ്ട്, നിന്നെ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. വരണ്ട അസ്ഥികളായിരുന്നു, ഉണങ്ങി വരേണ്ട അവസ്ഥയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഉണങ്ങി വരേണ്ട അവസ്ഥയിലല്ല, അത്ഭുതമായിട്ടാണ് മാറിയത്. നിന്റെ ശുശ്രൂഷകൾ മാറും, വിദ്യാഭ്യാസം മാറും, ശരീരത്തിൻ്റെ ആരോഗ്യം ഒക്കെ അനുഗ്രഹമാവും. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുക. ഈ മാസം 22-ാം തീയതി ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ്. സമയം കളയാതെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഒരുക്കമുള്ള സ്ഥലത്ത് വിത്ത് വീഴുമ്പോൾ 100 മേനി 60 മേനി ഫലം പുറപ്പെടുവിക്കുമെന്ന് പറയുന്നത് പോലെ ഈ 10 ദിവസം അനുഗ്രഹത്തിൻ്റെ വലിയ ഫലം പുറപ്പെടുവിക്കുന്ന കാലമാകണം, സൗഖ്യത്തിൻ്റെ കാലമാകണം. വിതയ്ക്കുന്ന വചനം കീർക്കണം, അത്ഭുതമായത് വളരണം, ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. കുഞ്ഞുങ്ങളടക്കം എത്ര പ്രായമുള്ളവരാകട്ടെ, സഭാവ്യത്യാസം അന്യേ, ജാതിമത ഭേദമന്യേ, ഈ ശുശ്രൂഷയെ നമുക്ക് പങ്കെടുക്കാം, ഈ വചനം നമുക്ക് സ്വീകരിക്കാം. വ്യത്യസ്ത ദേശത്തുള്ളവരുണ്ട്, രാജ്യങ്ങളിലുള്ളവരുണ്ട്, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ആവശ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ല സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, ദീർഘായുസ്സും ആരോഗ്യമുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ. ഐശ്വര്യവും ആനന്ദവും ദൈവം തരട്ടെ, സമാധാനവും ഉയർച്ചയും ദൈവം തരട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ. ജോലിയിലും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും നന്മയും, നിങ്ങളൊരു ഭാഗ്യമുള്ള ഒരാളാകട്ടെ, ഐശ്വര്യമുള്ള ഒരാളാകട്ടെ. നിങ്ങളുടെ കൃഷിയിടങ്ങൾ, വരുമാനം, മാർഗങ്ങൾ, വാഹനം, വീട്, ചുറ്റുപാട്, പ്രദേശങ്ങൾ, അയൽവാസികൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് അയച്ചു കൊടുക്കുക. 4:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാണുന്നതുവരെയും ദൈവം ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.